ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ റെസിപ്പി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉലുവക്കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇനി ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ഒരു പിടിയുടെ അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവ, നവരാരി, ഉഴുന്ന്, ചെറുപയർ, മുതിര, കടലപ്പരിപ്പ്, എള്ള്, മുത്താറി, നെല്ലൂത്തരി, ഗോതമ്പ്, വമ്പാറ്, ജീരകം. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം 2-3 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വെക്കണം. രണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം ഇത് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി അതിലോട്ടേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് 6-7 വിസില് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് അവിടെ വെന്ത് കിട്ടുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അരയും വിസിലിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് ചേർക്കാനായി ഒരു തേങ്ങയുടെ പാൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഒരുക്കി വെച്ച ശർക്കര അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടിച്ചു വെച്ച തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് ഇത് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് നെയ്യിൽ ചെറിയുള്ളി ഒന്ന് വറുത്തെടുത്ത് ഉലുവക്കഞ്ഞിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക.